നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മുടെ മുൻ ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു MLA ഇപ്പോൾ പണിയൊന്നുമില്ലാതിരിക്കുകയാണെന്ന് തോന്നുന്നു. കാരണം ഈ പ്രസ്താവനകൾ കൊണ്ട് തിരുവനന്തപുരം റോഡിലുള്ള കുഴികളൊക്കെ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഇന്ന് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വലിയൊരു പ്രസ്താവന ഇറക്കി വിട്ടിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിലെ യാത്രാ ദുരിതം 3 മാസം കൊണ്ട് പൂർണ്ണമായി പരിഹരിക്കുമെന്ന് ആന്റണി രാജു MLA. നല്ല കേട്ടിട്ട് പിന്നെ നമുക്ക് രോമാഞ്ചം കൊള്ളുന്നു കേട്ടോ. കാരണം ഓഹ്, അങ്ങനെ ദുരിതമെല്ലാം 3 മാസം കഴിയുമ്പോൾ മാറി നമുക്ക് ഇവിടെ തിരുവനന്തപുരം നഗരം അങ്ങ് എന്തായി മാറും. പണ്ട് 2009 വിദ്വാൻ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വന്നപ്പോൾ പറഞ്ഞു, ഞാൻ തിരുവനന്തപുരം നഗരത്തെ അങ്ങ് ബാഴ്സലോണയാക്കുമെന്ന്. കണ്ടല്ലോ ബാഴ്സലോണ. ഇപ്പം ബാഴ്സലോണ തിരുവനന്തപുരത്തെ കണ്ടുപഠിക്കുകയാണോ എന്നൊരു സംശയം. നമ്മുടെ തരൂര് MBA വരുന്നുണ്ട് വീണ്ടും മത്സരിക്കാനായിട്ട്. ഇനി തിരുവനന്തപുരത്തെ എന്താക്കി മാറ്റുമെന്ന് ആർക്കറിയാം. ഇപ്പോഴുള്ള ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ദുബായിലേതുപോലെ ആകുമെന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മിക്കവാറും റിയാസിനെ മാറ്റിയിട്ട് നമ്മുടെ ആന്റണി രാജു തന്നെ പിന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാകുന്ന ലക്ഷണമൊക്കെ കാണുന്നുണ്ട്. നഗരത്തിലെ സ്മാർട്ട് സിറ്റിയുടെ പ്രവർത്തനങ്ങൾ വന്നതോടുകൂടി കഴിഞ്ഞ 6 വർഷത്തോളമായി എല്ലാം സ്തംഭിച്ചു കിടക്കുകയാണ്. കോൺട്രാക്ടർ പാതി വഴിയിൽ ഇട്ടിട്ട് പോയി. ഒടുവിലെല്ലാം നിയമപരിരക്ഷയോടുകൂടി ഒരു പുതിയ പദ്ധതി ഉണ്ടാക്കി പഴയ ആളെ ഒഴിവാക്കി. അങ്ങനെ ചെയ്തപ്പോൾ ജൂണോടുകൂടി ടെൻഡർ ഫണ്ട് ലാപ്സ് ആകുകയാണ്. അപ്പോൾ അതിന് മുൻപായി നിശ്ചയിച്ചിട്ടുള്ള എല്ലാ പദ്ധതികളും നടപ്പാക്കുമെന്നാണ് നമ്മുടെ ആന്റണി രാജു പറയുന്നത്. റോഡുകൾ കുത്തിപ്പൊളിച്ചിട്ട് കോൺട്രാക്ടർമാർ സ്ഥലം വിട്ടു. ധനസമ്പാദനമായിരുന്നു അവരുടെ ഉദ്ദേശം. അപ്പോൾ ഈ പ്രസ്താവനകളൊക്കെ നടത്തുന്നവരുടെ ഉദ്ദേശം എന്താണാവോ? ഉദ്യോഗസ്ഥ തലത്തിലുള്ളവരും അവർക്ക് കൂട്ടുനിന്നിട്ടുണ്ടാകാം. ഇതൊന്നും മന്ത്രി പദവിയിലിരുന്നപ്പോൾ ഒന്നും പറഞ്ഞില്ലല്ലോ മേയിൽ റോഡുകളുടെ പണി പൂർത്തിയാകുമെന്ന്. ചില പ്രയാസഘട്ടങ്ങളിൽ സിസേറിയൻ ചെയ്തല്ലേ കുഞ്ഞിനെ സുരക്ഷിതമായി പുറത്തെടുക്കുന്നത്. അതുപോലെ നമുക്കിപ്പോൾ ഒരു പ്രയാസമുണ്ട്. അത് 3 മാസങ്ങൾക്കുള്ളിലെല്ലാം ശരിയാകും. എന്തായാലും ഉപമ കൊള്ളാം. ആരുടെ ക്ലാസ്സിലാണോ ഇരുന്ന് പഠിച്ചത് എന്നുള്ളതും കൂടി അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ ഇനിയുള്ള തലമുറയെങ്കിലും ആ ക്ലാസ് ഇനി കിട്ടുമോ എന്ന് അന്വേഷിക്കാമായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ വീണ്ടും ഒന്നുകൂടെ ആ ക്ലാസ്സിൽ പോയിരുന്ന് പഠിക്കാൻ കൊതി തോന്നുന്നുണ്ട്. 2.5 വർഷക്കാലം KSRTCയെ ഏത് പരുവത്തിലാക്കി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അവിടെ ജീവനക്കാർ മുഴുവൻ സമയം പണിയെടുക്കും, എന്നിട്ട് 31-ാം തീയതി കഴിയുമ്പോൾ അവരോട് പറയും ശമ്പളമില്ല എന്ന്. അങ്ങനെ ശമ്പളമില്ല, പെൻഷനില്ലാതെ കടന്ന ഒരു വകുപ്പിനെ ഇപ്പോൾ നേരാമണ്ണം ആക്കിക്കൊണ്ടിരിക്കുകയാണ് KV ഗണേഷ് കുമാർ. എന്നിട്ടിപ്പോൾ ദാ വീണ്ടും റോഡ് കുഴിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ ആന്റണി രാജു. ഇനി ആധുനിക സംവിധാനങ്ങളോടുകൂടിയ റോഡുകൾ ഉടൻ തന്നെ നഗരത്തിൽ വരും. അപ്പോൾ ഇപ്പോൾ മഴ എന്ന് കണ്ടാൽ, മഴയെന്ന് കാണണ്ട, മഴയെന്ന് എഴുതി കാണിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തൂടെ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞ പോലെ വസ്ത്രങ്ങളെല്ലാം ചരച്ച് കയറ്റിക്കൊണ്ട് വേണം പോകാൻ. ആ തിരുവനന്തപുരത്ത് നിന്നുകൊണ്ടാണ് ഈ ആന്റണി രാജുവിൻ്റെ ഇത്തരത്തിലുള്ള വീരവാദമൊക്കെ ഇറക്കുന്നത്. തിരുവനന്തപുരം നഗരത്തെ ഇപ്പോൾ അങ്ങോട്ട് പിന്നെ എടുത്ത് കിടത്തിക്കളയും എന്നൊക്കെയല്ലേ പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ തിരുവനന്തപുരത്തിന് എത്ര മന്ത്രിമാരുണ്ട്, എത്ര MPമാർ ഇവിടെ വന്ന് നിന്ന് ജയിച്ചു പോയിട്ടുണ്ട്. ഈ തിരുവനന്തപുരം എന്ന് പറയുന്നത് ഈ വരുത്തന്മാരുടെ ഒരു ഇടമായി തീർന്നിരിക്കുകയാണ്. അവർക്ക് ഇവിടെ വന്ന് നിന്ന് വളരാനുള്ള ഒരു ഇടമായിട്ട് മാത്രം. എല്ലാവരും ജയിച്ചു പോയി. എന്തായിരുന്നു തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ മത്സരിക്കുന്നവരെല്ലാം പറയുന്നത് എന്താണ്? ഹൈക്കോടതി ബെഞ്ച് ഇപ്പോൾ ഇവിടെ കൊണ്ടുവരും. എത്ര പേര് കൊണ്ടുവന്നു? പന്നിയൻ രവീന്ദ്രനൊക്കെ എന്തായിരുന്നു പറഞ്ഞത്? ഇപ്പോൾ എടുത്തുകൊണ്ട് വരും, ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കിടത്തിത്തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആരല്ല എന്തെല്ലാം പറഞ്ഞു. അപ്പോൾ ഈ ആന്റണി രാജു ഇത്തരത്തിലുള്ള ഈ വീരവാദങ്ങളൊക്കെ അടിക്കുമ്പോൾ ഈ പൂർവികന്മാരടിച്ചുവിട്ടിട്ടുള്ള ഈ വീരവാദവും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതൊന്നും കൊണ്ട് ഈ പണ്ടുള്ള ആൾക്കാർ കേട്ടതുപോലെ ഇന്നത്തെ തലമുറ ഇതൊന്നും കേട്ട് രോമാഞ്ചം കൊള്ളുകയോ വിശ്വസിച്ചു കൊണ്ട് പോവുകയോ ചെയ്യത്തില്ല എന്നുള്ള വിവരം ആന്റണി രാജു അറിഞ്ഞിരിക്കണം. ഏതായാലും ഈ സമ്മാനം വാങ്ങാനായിട്ട് താഴെ ഇറങ്ങി നിൽക്കുകയാണല്ലോ. ഇനിയും സമ്മാനം വാങ്ങാൻ താഴെ ഇറങ്ങുമല്ലോ. അപ്പോൾ നമുക്ക് കാണാം.